ഗുഡ് മോർണിംഗ് ഡിയർ ചിൽഡ്രൻ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കുന്നോ എല്ലാവരും പഠിക്കുന്നുണ്ടോ കഴിഞ്ഞ സിസ്റ്റർ എന്താ പഠിപ്പിച്ചേ സിസ്റ്റർ ജി കെയിൽ പഠിപ്പിച്ചത് എന്തായിരുന്നു നമ്മൾ പഠിച്ചത് ദ പാർക്ക് ഓർക്കുന്നുണ്ടോ നമ്മൾ സ്കൂളിലെ പാർക്കൊക്കെ കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടമായോ പാർക്കിലൊക്കെ പോകാറുണ്ടോ ഇപ്പോൾ എല്ലാവരും കോവിഡൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നത് പുറത്തൊന്നും പോകുന്നില്ലല്ലോ എല്ലാം കഴിഞ്ഞ് നമുക്ക് പാർക്കിലൊക്കെ പോകണം കേട്ടോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേഡ്സിനെ കുറിച്ച് എന്താണിത് ബേഡ്സ് പേജ് നമ്പർ 84 ഓക്കെ ബേഡ്സ് എന്താണ് പക്ഷികൾ നിങ്ങളുടെ വീട്ടിൽ പക്ഷികളുണ്ടോ ഉണ്ടല്ലേ ചിലരുടെയൊക്കെ വീട്ടിൽ പക്ഷികളുണ്ട് അപ്പോൾ നിങ്ങൾ വീട്ടിൽ അച്ഛനോടും അമ്മയോടും ചോദിക്കണം അതിൻ്റെ പേരൊക്കെ എല്ലാവർക്കും പേരറിയാവോ അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പക്ഷികളുടെ പേര് പഠിക്കും ഇതെന്താണ് എ പാരറ്റ് പാരറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് തത്ത നമ്മളെന്താണ് വിളിക്കുന്നേ തത്തമ്മേ എന്നൊക്കെ പറയാറില്ലേ ഇതാണ് എ പാരറ്റ് ഓക്കെ തത്ത അടുത്തത് അൻ ഔൾ ഔൾ എന്താണ് മൂങ്ങ മൂങ്ങനെ കണ്ടിട്ടുണ്ടോ ആ രാത്രിയിലൊക്കെ നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട് അല്ലേ നിങ്ങൾ ചോദിക്കണം പേരൻസിനോട് മൂങ്ങ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഈ പിക്ചറിനകത്ത് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ ഇതാണ് അൻ ഔൾ ഇതെന്താണ് അൻ ഈഗിൾ 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 എന്താണ് കഴുകൻ കഴുകനെ കണ്ടിട്ടുണ്ടോ ആ കഴുകനെ നമുക്കൊക്കെ പേടിയല്ലേ കഴുകൻ എന്താ ചെയ്യുന്നേ കോഴിക്കുഞ്ഞിനെയൊക്കെ വന്ന് കൊണ്ടുപോകില്ലേ അറിയാം അല്ലേ ഇതെന്താണ് എ ഹെൻ ഹെൻ എന്താണ് പിടക്കോഴി നമുക്ക് കോഴിമുട്ടയൊക്കെ കിട്ടുന്നില്ലേ ഈ ഹെന്നാണ് നമുക്ക് കോഴിമുട്ട തരുന്നത് ഓക്കെ ഹെൻ പിടക്കോഴി എ ഹെൻ അടുത്ത എന്താണ് എ സ്പാരോ സ്പാരോ എന്താണ് കുരുവി കുരുവിനെ കണ്ടിട്ടുണ്ടോ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ ഇതാണ് എസ്പാരോ കുരുവി അടുത്തതെന്താണ് ഈ ബേർഡിനെ കണ്ടിട്ടുണ്ടോ ആരേലും കണ്ടിട്ടുണ്ടോ നന്നായിട്ട് നോക്കിക്കേ എക്വയിൽ ഇതാണ് എക്വയിൽ ഇതിൻ്റെ പേരെന്താണ് മലയാളത്തിൽ കാട കാടനെ കണ്ടിട്ടുണ്ടോ കാടയിറച്ചിയൊക്കെ കഴിക്കാറില്ലേ ചില ദിവസങ്ങളിലൊക്കെ ചിക്കണ് മട്ടൺ പിന്നെ നിങ്ങളെന്താ മേടിക്കാറില്ലേ കാടനെ മേടിക്കാറില്ലേ ഇതാണ് കാടയ്ക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് എക്വയിൽ ഓക്കെ അടുത്ത എന്താണ് എ പീജിയൻ പീജിയൻ എന്താണ് പീജിയൻ എന്താണ് പ്രാവ് എല്ലാവർക്കും ഇഷ്ടമല്ലേ പ്രാവിനെ നല്ല വൈറ്റ് കളറൊക്കെയാണ് ഇവിടെ വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട് അല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ പ്രാവിനെ പ്രാവിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് പീജിയൻ ഓക്കെ എ പീജിയൻ അടുത്തെന്താണ് എ ക്രോ ക്രോയിന് എല്ലാവർക്കും ഇഷ്ടമാണോ അധികം ആർക്കും ഇഷ്ടമില്ല അല്ലേ ക്രോയിന് ഇഷ്ടമാണോ ഇഷ്ടമല്ല ക്രോ എന്താണ് കാക്ക അല്ലേ അടുത്തെന്താണ് ആൻ ഓസ്ട്രിച്ച് ഓസ്ട്രിച്ചിനെ കണ്ടിട്ടുണ്ടോ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ നമ്മൾ ഫിലിമിനകത്തോ അല്ലെങ്കിൽ ടി വിയിൽ ന്യൂസ് പേപ്പറിലൊക്കെ പിക്ചർ കണ്ടിട്ടുണ്ടാവില്ലേ ആൻ ഓസ്ട്രിച്ച് ഓസ്ട്രിച്ച് എന്ന് പറഞ്ഞാൽ ഒട്ടകപ്പക്ഷി ഓക്കെ അടുത്തത് എ പീകോക്ക് ഇതെന്താണ് പീകോക്ക് പീകോക്ക് എന്ന് പറഞ്ഞാൽ മയിൽ മയിലിന് എല്ലാവർക്കും ഇഷ്ടമല്ലേ കണ്ടിട്ടുണ്ടോ നിങ്ങൾ മയിലിനെ കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും അല്ലേ ഇതാണ് എ പീകോക്ക് പീകോക്ക് എന്ന് പറഞ്ഞാൽ മയിൽ അടുത്തെന്താണ് എ കോക്ക് കോക്ക് എന്താണ് പൂവൻകോഴി പൂവൻകോഴി കൂന്ന് കേട്ടിട്ടുണ്ടോ രാവിലെ രാവിലെ കേൾക്കാറുണ്ടോ പൂവൻകോഴി കൂകുന്നത് രാവിലെ ചില സമയത്ത് പൂവൻകോഴി കൂകുന്നുണ്ട് പിന്നെ പൂവൻകോഴിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയുന്നേ കോക്ക് ഇതെന്താണ് എ കോക്ക് അടുത്തത് ഇതെന്താണ് എ ഡക്ക് 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 എന്താണ് താറാവ് താറാവിനെ കണ്ടിട്ടില്ലേ ഇതാണ് താറാവിനെന്താ മലയാളത്തിൽ പറയുന്ന ഇംഗ്ലീഷിൽ പറയുന്ന എന്താണ് ഡക്ക് ഓക്കെ ഇത്ര നിങ്ങൾ വേർഡ്സ് പഠിച്ചില്ലേ ഇതെല്ലാം നിങ്ങൾ ഈ പിക്ചർ നോക്കി നന്നായിട്ട് വായിക്കാൻ പഠിക്കണം സംശയമുള്ളത് പേരൻസിനോട് ചോദിക്കണം പിന്നെ സംശയമാണെങ്കിൽ സിസ്റ്ററിനോട് ചോദിക്കണം ചോദിക്കില്ലേ എല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്കുള്ള വർക്ക് പേജ് നമ്പർ 85 നോക്കിക്കേ ഇവിടെ ഓരോ വേർഡ്സ് തന്നിട്ടുണ്ട് ഈഗിൾ ക്രോ ഡക്ക് പീകോക്ക് അങ്ങനെ കുറേ വേർഡ്സ് തന്നിട്ടുണ്ട് നമ്മളിവിടെ പഠിച്ചത് തന്നെ അപ്പം ഈഗിൾ ഈഗിൾ എന്നുള്ള വാക്കുണ്ട് ഈഗിളിന് മാച്ചായിട്ടുള്ള പിക്ചർ ഏതാണെന്ന് നോക്കണം ഈഗിൾ എവിടെയാ ഇതാണ് ഈഗിള് ഇതിലേതാണ് ഈഗിൾ നോക്കിയിട്ട് ഈഗിളിന് നേരെ വരച്ചു വെക്കണം പെൻസിലും കൊണ്ട് അങ്ങനെ അടുത്തത് ക്രോ ക്രോ എന്ന് പറഞ്ഞാൽ എന്താണ് കാക്ക ഇവിടെ ഏതാണ് കാക്കയുള്ളത് ഇതാണ് കാക്ക അല്ലേ അപ്പോൾ കാക്കയുടെ നേരെ പെൻസിലും കൊണ്ട് വരയ്ക്കണം അങ്ങനെ എല്ലാ പിക്ചറും നിങ്ങൾ വൃത്തിയായിട്ട് കറക്റ്റായിട്ടും വരച്ചു വെക്കണം ചെയ്യില്ലേ എല്ലാവരും മിടുക്കരായിട്ട് പഠിക്കണം കേട്ടോ ഓക്കെ